മഴക്കെടുതി ബാധിച്ച വില്ലേജുകളെ പ്രളയബാധിത വില്ലേജുകളായി പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കി കാലവർഷക്കെടുതികളുടെ തീവ്രതയും ദുരന്തത്തിന്റെ കാഠിന്യവും കണക്കിലെടുത്താണ് പ്രളയബാധിത വില്ലേജുകളായി പ്രഖ്യാപിക്കുക ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള തീയതികളിൽ സംഭവിച്ച നാശനഷ്ടങ്ങളാണ് കണക്കാക്കുക കാലവർഷക്കെടുതിയിലും ചുഴിയിലും നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് കോട്ടയം ജില്ലയിലെ കൂട്ടിക്കല്ലിലും ഇടുക്കി കൊക്കയാറിലും ഉരുൾപൊട്ടലിൽ അനവധി ജീവനും നഷ്ടപ്പെട്ടു പ്രളയം ബാധിച്ച വില്ലേജുകളെ പ്രളയബാധിത വില്ലേജുകളായി പ്രഖ്യാപിക്കുന്നതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച സർക്കാർ ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിൽ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ എടുക്കണം വെള്ളപ്പൊക്കവും മഴയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ മൂലമുള്ള മരണങ്ങൾ കേടുപാടുകൾ സംഭവിച്ച വീടുകളുടെ കണക്ക കാർഷിക വിളനാശം മൃഗങ്ങളുടെ മരണം റോഡുകളുടെ നാശനഷ്ടം എന്നിവയുടെ കണക്കുകളാണ് പ്രളയബാധിത വില്ലേജുകളായി പ്രഖ്യാപിക്കാനുള്ള മാനദണ്ഡങ്ങൾ എഴുപത്തിനാല് ശതമാനം തകർന്ന വീടുകളെ ഭാഗികമായി നശിച്ച വീടുകളെന്നും എഴുപത്തിയഞ്ചു മുതൽ നൂറ് ശതമാനം വരെയുള്ളവ പൂർണ്ണമായും തകർന്ന വീടുകളെന്നുമാണ് കണക്കാക്കുക ഓരോ വില്ലേജുകളിലും പ്രളയത്തിൽ തകർന്ന തദ്ദേശ വകുപ്പിന് കീഴിലുള്ള റോഡുകളുടെയും പി ഡബ്ല്യു ഡിക്ക് കീഴിലുള്ള റോഡുകളുടെയും പ്രത്യേകം കണക്കുകൾ നൽകണമെന്നും മാനദണ്ഡത്തിൽ പറയുന്നു അതേസമയം പ്രളയബാധിത പ്രദേശങ്ങളെ നിശ്ചയിക്കാൻ സർക്കാർ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുമ്പോഴും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കിയില്ലെന്ന ആരോപണവും ശക്തമാണ് തിരുവനന്തപുരത്തു നിന്നും ആർ എസ് വിഷ്ണു ശർമ്മ ജനം